കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്ത്യൻ മീഡിയ ലൈവ് എന്ന ഈ മാധ്യമത്തിലൂടെ വചന ദർശനം എന്ന പ്രോഗ്രാമിലായിരിക്കുവാൻ കർത്താവ് അവസരം നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. ഇന്ന് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനം 18-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, ദൈവത്തിൻ്റെ വഴി തികവുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ അവിടെ പിശാചിൻ്റെ വഴി ഉണ്ട്. ദൈവത്തിൻ്റെ വഴി ഉള്ളപ്പോൾ തന്നെ, പിശാചിൻ്റെ വഴി ഉള്ളപ്പോൾ തന്നെ മാനുഷികമായ ബുദ്ധിയുടെ ഒരു വഴി ഉണ്ട്. അപ്പോൾ 3 വഴിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. 1, ദൈവത്തിൻ്റെ വഴി; മറ്റൊന്ന്, പിശാചിൻ്റെ വഴി; മറ്റൊന്ന്, മാനുഷികമായ വഴി, മാനുഷികമായ ബുദ്ധിയുടെ വഴി. മനുഷ്യൻ ചിന്താശക്തിയുള്ളവനാണ്. മനുഷ്യൻ്റെ ചിന്തയും ചിന്തനങ്ങളും വിചാരങ്ങളും ഒക്കെ വലിയ വളർച്ചയിലേക്ക് മനുഷ്യനെ നയിച്ചിട്ടുണ്ട്. ആദിമ കാലഘട്ടങ്ങളിലെ മനുഷ്യൻ്റെ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമടക്കമുള്ള മനുഷ്യൻ്റെ ചിന്താഗതിയാണ്, മനുഷ്യൻ്റെ ബുദ്ധിശക്തിയാണ് മനുഷ്യൻ്റെ ഇന്ന് ഉള്ള മനുഷ്യൻ്റെ ടെക്നോളജിക്കുള്ള വളർച്ച. വളരെ അത്യുച്ച കോടിയിലേക്ക് അത് നയിച്ചിട്ടുണ്ട്. നാനോ ടെക്നോളജി അടക്കമുള്ള വളരെ ചെറിയ ചിപ്പിൽ നിന്ന് പുറപ്പെടുന്ന ആവേഗങ്ങളും അതിൻ്റെ സ്റ്റോറേജ് അടക്കമുള്ള വലിയ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യനെ നയിച്ചു. മനുഷ്യൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം അടക്കമുള്ള ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം മുതൽ ഇന്ന് നടക്കുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെയും ചിന്ത മനുഷ്യനിൽ രൂപപ്പെട്ടതനുസരിച്ചാണ് വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത്രത്തോളം ശക്തിയുണ്ട്, അത്രത്തോളം കഴിവ് മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. മനുഷ്യൻ ചിന്തിക്കണം, ചിന്തിച്ച് പ്രവർത്തിക്കണം, ചിന്തിച്ച് യാത്ര ചെയ്യണം എന്നുള്ളത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചിന്താകുലം പാടില്ല, മനുഷ്യൻ്റെ ചിന്താകുലം പാടില്ല. ആകുലമുള്ള ചിന്ത ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ആകുലമില്ലാത്ത നല്ല വളർച്ചയ്ക്ക് വേണ്ടിയുള്ള, നല്ലതിന് വേണ്ടിയുള്ള എല്ലാ ചിന്തകളും ദൈവം നമുക്ക് അപ്രീസിയേഷൻ നൽകുന്നതാണ്. എന്നാൽ ഇവിടെ മാനുഷിക ബുദ്ധിയുടെ വഴിയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, ഇവിടെ ദൈവിക വഴിയെക്കുറിച്ച് പറയുമ്പോൾ, പൈശാചികമായ വഴിയെക്കുറിച്ച് പറയുമ്പോൾ, ഇവിടെ ദൈവിക വഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഒരു വ്യക്തിക്ക് വേണ്ടി വലിയ ക്രൂസേഡ്, വലിയ മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്, ഒരു പടകിൽ യാത്ര ചെയ്യുകയാണ്. യേശു അമരത്ത് തലവെച്ച് ഉറങ്ങി. കാറ്റും കോളും തിരമാലകളും ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ ശിഷ്യന്മാർ അവർ പഠിച്ച പണി 18 നോക്കി, ഇതൊന്ന് അമർച്ച ചെയ്യാൻ, ഒന്ന് ലെവലാക്കി കൊണ്ടുപോകാൻ. പക്ഷെ നടക്കുന്നില്ല. ലാസ്റ്റ് അവർ വിളിക്കുകയാണ്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഉടനെ യേശു കർത്താവ് ഉണർന്നു, കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഞാൻ പറയട്ടെ, യേശു അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞാണ് ശിഷ്യന്മാരെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഓർക്കുക, ശിഷ്യന്മാർ അവരുടെ ബുദ്ധിയുടെ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തു, പക്ഷെ അതൊന്നും നടന്നില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ബോഷത്വത്തേക്കാൾ താഴെയാണെന്ന് പാതനം വളരെ വ്യക്തമായി പറയുകയാണ്. ദൈവത്തിന് ബോഷത്വമില്ല, എന്നാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ താഴെയാണെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പം നമ്മുടെ ബുദ്ധിയുടെ പ്രമാണങ്ങൾ പലപ്പോഴും ഫെയിലിയർ ആകുമ്പോൾ ഓർക്കുക, പ്രൈസ് ദി ലോർഡ്, ദൈവികപരമായ ആജ്ഞ അനുസരിക്കുമ്പോഴാണ് അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവം പ്രവർത്തിക്കുന്നെങ്കിൽ അവിടെ മിഡിൽ ടൈമിൽ വെച്ച് ഇല്ലാതാകുന്ന പരിപാടിയില്ല. അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞവൻ അക്കര എത്തിക്കുക തന്നെ ചെയ്യും. പിശാചിൻ്റെ തന്ത്രം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, ആ വഴിയിലൊക്കെ അബദ്ധങ്ങളും കണികളും കാറ്റും കോളും തിരമാലയൊക്കെ കൊണ്ടുവന്ന് നമ്മെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ വഴിയുടെ പ്രത്യേകത. അത് ചതിക്കുഴിയാണ്. മോഹന വാഗ്ദാനങ്ങളിൽ നമ്മെ കുടുക്കിക്കളയുന്ന വഴിയാണ് പിശാചിൻ്റെ വഴി. അവിടെ ദൈവത്തിൻ്റെ വഴിയുടെ പ്രത്യേകത, അത് തികവുള്ളതാണ്. ദൈവത്തിൻ്റെ ആജ്ഞകളും വചനവും പ്രമാണിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മുടെ ജീവിതം സക്സസ് ആയി മാറും, ദൈവിക അനുഗ്രഹം ഉള്ളതായി മാറും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവവചനം അനുസരിച്ച് യാത്ര ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ആമേൻ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.
our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.